കേരളത്തിലെ മാതൃഭൂമി പത്രം ആണ് ഒരർത്ഥത്തിൽ അത് ഇത്തരത്തിലുള്ളൊരു സങ്കീർണമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അത് റിപ്പോർട്ട് ചെയ്ത ആളെ എനിക്കറിയാം. ടൈംസ് ഓഫ് ഇന്ത്യ ആണ് മറ്റൊരു തരത്തിൽ ഇത് നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു ആശയം കൊണ്ടുവന്ന മറ്റൊരു പത്രം. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കോഴിക്കോടുള്ള അത് റിപ്പോർട്ട് ചെയ്ത ആളുകളെയും എനിക്കറിയാം. അതൊരു ആസൂത്രിതമായ നീക്കമായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ സംഘപരിവാർ പോഷക വിഭാഗങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് നടത്തുന്നു. വളരെ വേഗത്തിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ വകുപ്പിന് വിടുന്നതിന് മുമ്പ് തന്നെ മലയാളം ഡീനായിരുന്ന ബഷീർ സാറിനെ ബഷീറിനെ ധരിപ്പിക്കുന്നു. കവിയുടെ സംശയാസ്പദ ചുറ്റുപാടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തിലധികം ആയി ഒരു കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിപ്പിച്ച രണ്ട് സെമിസ്റ്ററുകളായി പഠിപ്പിക്കുന്ന ഒരു കവിത പാഠപുസ്തകങ്ങളിൽ നിന്ന് പിന്നിലേക്ക് വളരെ സുഹൃത്തമാണ്. മാതൃഭൂമിയുടെ ചരിത്രത്തിലെ വലിയ കളങ്കമാണ്. അതിനുപരി നമ്മുടെ പത്രങ്ങൾ, നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ സമൂഹം അതിനോട് സ്വീകരിച്ച ഒരു മനോഘടന കൂടി ബന്ധമുണ്ട്. അതാണ് ഞാൻ വ്യക്തിപരമായി ഞാൻ മറ്റൊരു രീതിയിൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു ഒരു പൊതു എൻ്റെ അയൽവക്കത്ത് ഇടതുപക്ഷവും മതേതരവുമായ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിലെയും ജീവിച്ചൊരാളാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല ഓർമ്മകളിലൊന്നാണ് എൻ്റെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയേക്കറടുത്ത് അമ്പലമാണ്. പള്ളിയിൽ നിന്ന്